നമസ്കാരം. മൈ ഡോക്ടർ പരിപാടിയിലേക്ക് സ്വാഗതം. രോഗങ്ങളും അവയുടെ ആയുർവേദ പ്രതിവിധികളെയും കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്ക് അവരുടെ സംശയങ്ങൾ വിളിച്ചു ചോദിക്കാവുന്നതാണ്. കോളിലേക്ക് കടക്കാം. നമസ്കാരം. ഹലോ. ആ, മൈ ഡോക്ടറിലേക്ക് സ്വാഗതം. പറയൂ. ആ, മുട്ടുവേദനയാണ്. ആ, എത്ര കാലമായി തുടങ്ങിയിട്ട്? എത്ര കാലമായി തുടങ്ങിയിട്ട്? ആ, മറ്റസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ആ, ഷുഗർ ഇല്ലല്ലോ. ഷുഗറിന്റെ അസുഖം ഉണ്ടോ? ആ, ഈ മുട്ടുവേദനയ്ക്ക് എന്തെങ്കിലും ചികിത്സകൾ ചെയ്തോ? ആ, അപ്പൊ ആയുർവേദം എന്താ ചെയ്തത്? കഷായം കുടിച്ചോ അതോ എന്താ ചെയ്തത്? വരുന്നുണ്ട്. ആ ആ, ശരീരം എങ്ങനെ? വെയിറ്റ് ഉണ്ടോ ആള്? ആ, അപ്പൊ മെയിനായിട്ട് ഈ മുട്ട്, നമ്മുടെ മുട്ടുകൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ജോയിന്റ് ആണ്. അപ്പോ ശരീരഭാരം, ഇങ്ങനെ എപ്പോഴും മുട്ടുവേദന ഉണ്ടെങ്കിൽ ശരീരഭാരം കുറയ്ക്കണം. അതാണ് ഇപ്പൊ ശരീരഭാരം കൂടുന്തോറും മുട്ടുകൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടായി വരികയാണേ സപ്പോർട്ട് ചെയ്യാൻ. അപ്പൊ അതനുസരിച്ച് ഇപ്പൊ മുട്ടുവേദനയുടെ ട്രീറ്റ്മെന്റ് ഒരു ഭാഗത്ത്, പക്ഷെ അതോടൊപ്പം തന്നെ ഈ വെയിറ്റ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അങ്ങനെ ഭക്ഷണത്തിൽ എന്തെങ്കിലും ക്രമീകരണം ഒക്കെ നോക്കിയിരുന്നോ? ജോലി ചെയ്യുന്നുണ്ടോ? ആ, എന്താണ്, നിന്നിട്ടുള്ള ജോലിയാണോ അതോ കൃഷിയാണ്? ആ ഹാ 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 ആ ശരി. പിന്നെ ഇതല്ലാതെ മറ്റ് സന്ധികളിൽ വേദനയുണ്ടോ? ആ ഹാ, പിന്നെ വേറെ വയറിന് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ആ, അത് ശരി. അതിന് മരുന്ന് ചെയ്തോ? കളഞ്ഞോ? ആ, എടുത്ത് കളഞ്ഞു. ആ ശരി. അപ്പൊ ഈ മുട്ടുവേദനക്ക് ഇപ്പൊ തൈലം എന്തെങ്കിലും പരട്ടുന്നുണ്ടോ? നീരുണ്ടോ മുട്ടിന്? ചില സമയത്ത് നീരുണ്ടല്ലേ. ആ, അപ്പൊ എന്തായാലും ശരീരത്തിന് വെയിറ്റ് അധികം കൂടുതലാവാതെ ശ്രദ്ധിക്കുക. വെയിറ്റ് കൂടുതലായാൽ വീണ്ടും മുട്ടുകൾക്ക് ബുദ്ധിമുട്ടായി തീരും അത്. പിന്നെ അതോടൊപ്പം തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, തണുപ്പ് ഒഴിവാക്കുക. അതായത് ഈ തണുപ്പത്ത് വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. പിന്നെ ഈ പ്രത്യേകിച്ച് ഈ വർഷക്കാലമാണല്ലോ, അപ്പം ചൂടുവെള്ളത്തിൽ കുളിച്ചോളൂ, മേല് കുളിക്കാൻ. ആ അതെ, ചൂടുവെള്ളം ഉപയോഗിക്കുക. പിന്നെ ഈ ആദ്യം ഇപ്പൊ തൈലം പരട്ടുന്നതിന് മുമ്പ് ഒരു മരുന്ന് തേപ്പിടുന്നത് നല്ലതാണ്. പുറമെ ഏതാണ്? ആ അതാണ്. ആ, അപ്പൊ ഈ തൈലം തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ഒരു പൊടി വാങ്ങാൻ കിട്ടും, പേര് പറഞ്ഞു തരാം. അത് ഇങ്ങനെ കുറുക്ക് പോലെ തയ്യാറാക്കിയിട്ട് തേപ്പിടണം. എള്ളും നിഷാദി ചൂർണം. ആ, എള്ളും നിഷാദി ചൂർണം. നിഷാദി ചൂർണം. ചൂർണം, അതെ. അത് പാല് ചേർത്തിട്ട്, കുറച്ച് പാലും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് ഈ കുറുക്ക് ഉണ്ടാക്കുന്ന പോലെ അടുപ്പത്ത് വെച്ച് കുറുക്കിയെടുക്കുക. എന്നിട്ട് അത് ചൂടോടെ രണ്ട് മുട്ടുകളിലും തേപ്പിടുക. രണ്ട് മുട്ടുകളുടെ മുകളിലേ ഒരു തേപ്പ് പോലെ ഇടുക.
നമ്മളീ തേപ്പിടുക പൂച്ചിടുക എന്നൊക്കെ പറയില്ലേ, അതാണ് ആ ലേപനം ഇടുക. അപ്പൊ അത് പുരട്ടിയിടുക, എന്നിട്ട് ഒരു 3/4 മണിക്കൂറിന് ശേഷം ചൂടുവെള്ളത്തിൽ കഴുകി കളയുക. അപ്പൊ ഇത് തുടർച്ചയായിട്ട് ഒരാഴ്ച അത് ചെയ്തോളൂ, അതിനു ശേഷം മാത്രം തൈലം തുടങ്ങിയാൽ മതി. തൈലം കൊട്ടൻ ചുക്കാദി തൈലം പുരട്ടിക്കോളൂ അതിന് ശേഷം. ആ കൊട്ടൻ ചുക്കാദി തൈലം പുറമേ പുരട്ടിക്കോളൂ ഇത് ചെയ്തതിന് ശേഷം. പിന്നെ അതുപോലെ തന്നെ കഷായം അകത്തേക്ക് കഴിക്കാൻ രാസ്ന സപ്തകം കഷായം കഴിച്ചോളൂ. രാസ്ന സപ്തകം ആ കഷായം കഷായം കഴിച്ചോളൂ. അത് 15 മില്ലി കഷായത്തിൽ 3/4 വെള്ളം ചേർത്തിട്ട് 2 നേരം കഴിക്കുക. രാവിലെയും വൈകിട്ടും ഭക്ഷണത്തിന് മുൻപ് കഴിക്കുക. ഇത്രയും എന്തായാലും ഒരു തുടർച്ചയായി 2 ആഴ്ച അത് ചെയ്തോളൂ. അപ്പോൾ ആദ്യം തന്നെ എണ്ണ പുരട്ടുന്നതിന് പകരം ഉള്ളിൽ എന്തെങ്കിലും നീരൊക്കെ ഉണ്ടെങ്കിൽ വലിയാനാണ് ആ തേപ്പിന്റെ കാര്യം പറഞ്ഞത്. ആ അതെ അതെ അതെ, അത് പാലും ആ അതിൽ മതി, പശുമ്പാലിൽ മതി. അപ്പൊ അതാദ്യം 1 ആഴ്ച ചെയ്യുക, അതിനുശേഷം മാത്രം എണ്ണ തൈലം തുടങ്ങിയാൽ മതി. പിന്നെ ആദ്യം പറഞ്ഞ പോലെ വെയിറ്റ് അങ്ങനെ കൂടാതെ ശ്രദ്ധിക്കുക, അത് കുറച്ച് വ്യായാമം ചെയ്തിട്ടും ഭക്ഷണ നിയന്ത്രണങ്ങളും ഒക്കെ ശ്രദ്ധിച്ചോളൂ. അല്ല, അത് ഒരുപാട് എണ്ണയിൽ വറുത്തൊക്കെ കഴിക്കുന്നുണ്ടോ? ഇറച്ചി കഴിക്കാറുണ്ടോ അധികം? ആ ആ അല്ല, മത്സ്യം കുഴപ്പമില്ല, പക്ഷെ അത് കറിയായിട്ട് കഴിച്ചോളൂ, വറുത്തത് കഴിക്കണ്ട. അങ്ങനെ എണ്ണയിൽ വറുത്തതും പൊരിച്ചതായിട്ടുള്ള ആഹാരങ്ങളൊക്കെ ഒഴിവാക്കിക്കോളൂ. പിന്നെ ഒരുപാട് തണുപ്പുള്ളതും അകത്തേക്ക്, അതായത് തണുപ്പിച്ചിട്ടുള്ള ആഹാരം, തൈര് അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കിക്കോളൂ. അത് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ദിവസവും കഴിയുന്നതും, ഇപ്പം നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ആക്റ്റീവ് ആയിരിക്കാൻ നോക്കുക. അങ്ങനെ പകൽ കിടന്ന് ഉറങ്ങരുത്. പകൽ ഉറങ്ങുമൊന്നും ചെയ്യില്ലല്ലോ. ആ പകൽ ഉറങ്ങരുത്, പകൽ ഉറങ്ങിയാലും വണ്ണം കൂടാൻ സാധ്യതയുണ്ട്, അപ്പൊ അത് ചെയ്യരുത്. ശരി, ഇത്രയും ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ ചർച്ച ചെയ്തത് ഒരുതരം സന്ദിഗ്ധ വാദമാണ്. 65 വയസ്സായ രോഗിയായിരുന്നു. അപ്പം സാധാരണ രണ്ട് മുട്ടുകളിലാണ് വേദന പറഞ്ഞത്. അപ്പം ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഈ ഏജ് പ്രായാധിക്യം അനുസരിച്ചിട്ട് എല്ലുകളിൽ വരുന്ന തേയ്മാനം കൊണ്ട് ഇതുണ്ടാവാം. പിന്നെ മറ്റൊരു കുറച്ചും കൂടി ചെറുപ്പമായ രോഗികളിലാണെങ്കിലും ബോഡി വെയ്റ്റ് കൂടുകയാണെങ്കിൽ, വെയ്റ്റ് ശരീരത്തിൻ്റെ വെയ്റ്റ് കൂടുന്നതനുസരിച്ചിട്ട് ഈ രണ്ട് മുട്ടുകളാണല്ലോ നമ്മുടെ ശരീരം മുഴുവൻ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം മുട്ടുവേദന ഇങ്ങനെയുള്ള ആൾക്കാരിൽ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മൾ ആദ്യം ബോഡി വെയ്റ്റ് കുറയ്ക്കുക, വ്യായാമം ചെയ്യുക, ഭക്ഷണ ക്രമീകരണങ്ങൾ നടത്തുക, ഇതൊക്കെ പറയും. അതോടൊപ്പം തന്നെ ആയുർവേദത്തിൽ പലതരം മരുന്നുകൾ അകത്തേക്ക് കഴിക്കാനും പുറമേ പുരട്ടാനും തൈലങ്ങളും പിന്നെ ഈ പറഞ്ഞ പോലെ ലേപനം ചെയ്യാനൊക്കെ പലതരം മരുന്നുകൾ അവസ്ഥാനുസരം നിർദ്ദേശിക്കാറുണ്ട്. നമസ്കാരം. ആ മൈ ഡോക്ടറിലേക്ക് സ്വാഗതം, പറഞ്ഞോളൂ. ഡോക്ടറെ, ഞാൻ വിളിച്ചതിന്റെ കാരണം, ഞാൻ കുറെ നാളായി ഇങ്ങനെ ഒരു മെഡിക്കൽ കോളേജ് ചികിത്സയിൽ ഇരിക്കുന്നുണ്ട്. ഇടയ്ക്ക് ഡിസ്ക് തെറ്റി നടുവിന്റെ ഡിസ്ക് മാറി ഇങ്ങനെ ചികിത്സയിലായിരുന്നു. അപ്പൊ ആദ്യം പെട്ടെന്ന് കുറച്ചാൽ ഇങ്ങനെ കുറച്ച് ഭാഗത്തിന്റെ അസുഖമാണ്. നമ്മളിങ്ങനെ കുറച്ച് ആയുർവേദം മരുന്ന് കഴിച്ചായിരുന്നു. അതിനുശേഷം ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് ഇപ്പൊ കുഴപ്പമില്ല പോകുന്നത്. പക്ഷെ ഈ കയ്യിലെ ഞരമ്പെല്ലാം പൊങ്ങി എണീറ്റേക്ക്, രാവിലെ ആകുമ്പോ പറ്റും, വൈകുന്നേരം ആകുമ്പോഴത്തേ പൊങ്ങി കയ്യിലും കാലിലും ഞരമ്പെല്ലാം പൊങ്ങിയിരിക്കുന്നുണ്ട്. അത് എന്തിന്റെ അസുഖം അറിയാൻ പറ്റുമോ? എത്ര വയസ്സുണ്ട്? എനിക്ക് 42 വയസ്സുണ്ട്. 42. ഇപ്പം ഇപ്പൊ ആയുർവേദ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്, അതോ? ഇല്ല, ഇപ്പൊ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നതാണ് തീർന്നു. എങ്കിലേ കാലിന്റെ മുട്ടിന് ഭയങ്കര മുട്ട് കുത്താനും പറ്റത്തില്ല, നല്ല വേദനയാണ്. നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? നടക്കുന്നതിന് ബുദ്ധിമുട്ടില്ല, നമുക്ക് കുത്തി ഇരിക്കാൻ പറ്റത്തില്ല, കാര്യം മടക്കി ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ ഡിസ്കിന് എങ്ങനെ ഓപ്പറേഷൻ ചെയ്തതാണ്? ഡിസ്ക് ഓപ്പറേഷൻ ചെയ്തില്ല, ഗുളിക കഴിച്ച് തന്നെ വേദന മാറ്റിയെന്നല്ല. ഡിസ്ക് അങ്ങനെ പറയാറില്ല. ആ ശരി, അത് മെഡിക്കൽ കോളേജിൽ ചികിത്സ ചെയ്തു എന്ന് പറഞ്ഞത് ഓപ്പറേഷൻ അല്ല അല്ലേ?
ഓപ്പറേഷൻ അല്ലായിരുന്നു, ഓപ്പറേഷൻ കൈ ചെയ്താൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടിക്കും ഓപ്പറേഷൻ ചെയ്യണം, നടുവനും വരണ്ടടത്തും ശരിയാവത്തില്ല. അതുകൊണ്ട് ഗുളിക കഴിച്ച് മാറ്റാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഗുളിക കഴിച്ച് മാറ്റി ചെയ്തത്. ജോലി ചെയ്തോണ്ടിരിക്കുന്ന ഒരു ജോലി ഇപ്പം ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് ഇപ്പം നിൽക്കാൻ പറ്റത്തില്ല. നിരപ്പിന്റെ അസുഖം കൂടും, വേറെ ജോലി മാറ്റി ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കമ്പനി പിരിഞ്ഞു നിൽക്കുകയാണ്. ഞാനൊരു പാല് കമ്പനിയിലാണ് ജോലി ചെയ്തത്, പ്രൈവറ്റ് കമ്പനിയാ. അപ്പൊ അതിനകത്ത് കോൾഡ് സ്റ്റോറേജിലെ പണിയാ, നിക്കാൻ പറ്റത്തില്ല, ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ മാറി നിൽക്കാം. കാലിന്റെ മുട്ടിന് വേദന അനുഭവപ്പെടുന്നുണ്ട്. മുട്ടിന്ന് പറഞ്ഞാൽ നെറുവീക്കമുണ്ട്, അതന്നെ വല്ലാത്ത വേദനയാണ്. കൈ മടക്കാൻ നിൽക്കുമ്പോ ഭയങ്കര വേദന, ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് മരി ആയുർവേദ മരുന്ന് മാറ്റി കഴിക്കാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടി ചോദിച്ചു. ആ ശരി. പക്ഷെ ഇപ്പം നടുവേദന എങ്ങനെയുണ്ട് ഇപ്പം? നടുവേദനക്ക് കുറവുണ്ട്. നടുവേദനയൊക്കെ പറ്റുന്നുണ്ട്. ഇപ്പം ബുദ്ധിമുട്ട് വല്ല കുറവുണ്ട്, കുറവുണ്ട്, കുഴപ്പമൊന്നുമില്ല. ആ വെയിറ്റ് ഒന്നും എടുക്കരുത്, എല്ലാം എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വെയിറ്റ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. അത് പറ്റുന്നുണ്ടോ? വെയിറ്റ് എടുക്കാൻ പാടില്ല. പിന്നെ ഇത് ഇതിന് മുമ്പ് വീഴ്ച എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? വീഴ്ച ഉണ്ടായിട്ടുണ്ടോ മുമ്പ്? വീണതോ ആക്സിഡന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ആ ശരി. നടുവേദന പെട്ടെന്ന് തുടങ്ങിയതായിരുന്നു? നടുവേദന പെട്ടെന്ന് തുടങ്ങിയില്ല, 2 വർഷത്തിന് മുമ്പേ ഉണ്ടായിരുന്ന. ബെൽറ്റ് ഒക്കെ ഇട്ട് കുറച്ച് നടങ്ങി നടന്നതാണ്. വീണ്ടും അവിടുത്തെ ജോലിയുടെ ഭാഗമായിട്ട് ഈ വണ്ടിയിൽ കുറച്ചാൾ പിടിച്ചിട്ട് ഈ ഏസർ വണ്ടിയിൽ 10 കിലോമീറ്റർ ഇടയിൽ ഓർമ്മ എല്ലാ വണ്ടിയിലെ യാത്ര കടിച്ചതുണ്ടായിരിക്കും പറഞ്ഞു. ആ ശരി. പിന്നെ വെയിറ്റ് ഒക്കെ ഒരുപാട് എടുത്തിരുന്നോ മുൻപ്? പിന്നെ ഇപ്പം ശരീരം ബോഡി വെയിറ്റ് എങ്ങനെയാണ്? ക്ഷീണിച്ചിട്ടാണോ അതോ? ബോഡി വെയിറ്റ് ക്ഷീണമുണ്ട്. അല്ല, ഒരുപാട് വണ്ണം ഇല്ലല്ലോ. ഇല്ല, വലിയ വണ്ണമൊന്നുമില്ല. രണ്ടിപ്പോ പട്ടി അടിച്ചപ്പോ പട്ടി രണ്ട് ട്രിപ്പ് ഇഞ്ചായിരുന്നു. അപ്പൊ അതുകൊണ്ട് ശരീരമൊക്കെ എല്ലാം ഒരുപാട് ഭയങ്കര ക്ഷീണാവസ്ഥയിലാണ്. ക്ഷീണിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തതാണല്ലോ അല്ലേ? ഷുഗർ ഒക്കെ നോക്കിയതല്ലേ? ഷുഗർ ഒക്കെ നോക്കിയാണ്. ഷുഗർ ഒന്നും ഇതാക്കുന്നില്ല. ഈ അടുത്ത സമയത്ത് ഷുഗർ നോക്കിയിട്ടുണ്ട്. 111 വരെ ഉണ്ട്. പിന്നെ ഈ ശരീരം മുഴുവൻ തരിപ്പും വേദനയും ഉണ്ടോ? തരിപ്പും? ആ തരിപ്പുണ്ട്. കാലിന്റെ പാദത്തിന് തരിപ്പും ഈ കൈയുടെ വെള്ളയ്ക്ക് തരിപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ തരിപ്പിന് കുറെ മാറ്റമുണ്ട്. പിന്നെ കാലിന്റെ വെള്ളയ്ക്ക് തന്നെ ഒരു തരിപ്പ് പോലുണ്ട്. തറയത്തോട്ടം നമ്മൾ സാധാരണ രാവിലെ എണീറ്റ് നിൽക്കുമ്പം തറയെ ചവിട്ടി നിൽക്കാൻ ഇപ്പം ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ പിന്നെ ഇതുണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനൊക്കെയുള്ള ഒരവസ്ഥ. ആ ശരി. അല്ല, ഈ നടുവിന് വേദന ഉണ്ടായിരുന്നപ്പോ അത് താഴെ ഇങ്ങനെ കാലിലോട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നോ ആ വേദന? ആ കാലിലേക്ക് വേദന ഉണ്ടായിരുന്നു. ആ കാലിലേക്ക് ഇങ്ങനെ പുറകെ കൂടി വേദന ഇറങ്ങുന്നുണ്ടായിരുന്നു അല്ലേ? ആ പുറകെ കൂടെ വേദന, കാലിന്റെ മടക്കിനോട് പുറകോട്ടാണ് വേദന ഇറങ്ങുന്നുണ്ടായിരുന്നു. ആ ഹാ ഹാ. എന്നിട്ട് ഇപ്പൊ എങ്ങനെയാ, റെസ്റ്റ് ആണോ അതോ ജോലിക്ക് പോകുന്നുണ്ടോ ഇപ്പൊ? ഇപ്പൊ ജോലി പോകുന്നു വെച്ചാൽ സിലിണ്ടർ പണി, വീട്ടിലിരുന്ന് ലോഷൻ ഒക്കെ ഉണ്ടാക്കി വെയിറ്റ് എടുക്കാനും പോകുന്നില്ല. ആ ശരി, അങ്ങനെ ചെയ്യാണ്. ആ ശരി. അപ്പൊ മുമ്പ് ആയുർവേദ ചികിത്സയൊക്കെ ചെയ്തത് ഈ നടുവേദനക്ക് തന്നെയാണല്ലേ? വിവാഹത്തിന്റെ അസുഖം ഉണ്ടെന്ന് അവര് അപ്പോ ഇതില് നമുക്ക് അകത്തേക്ക് കഴിക്കാൻ ഞാനൊരു കഷായം പറയാം. കഷായം. പിന്നെ ഈ മുട്ടിനിപ്പോ നീരുണ്ടോ? മുട്ടിന് ചെറിയായിട്ട് നീരുണ്ട്. നീര് കാലില് മടക്കാനൊക്കെ ബുദ്ധിമുട്ട്. ബാത്റൂം വരെ കുത്തിയിരിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പോവാനൊക്കെ വിഷമമുണ്ട്. ആ ശരി. അപ്പൊ എന്തായാലും സഹചരാതി കഷായം. സഹചരാതി കഷായം. സഹചരാതി. അതെ, സഹചരാതി കഷായം. അത് അകത്തേക്ക് കഴിക്കുക. 15 മില്ലി കഷായം എടുത്തിട്ട് അതിൽ 3/4 തരപ്പിച്ചാറിയ വെള്ളം ചേർത്ത് 2 നേരം ഭക്ഷണത്തിന് മുൻപ് കഴിക്കുക, രാവിലെയും വൈകിട്ടും. വെള്ളം എത്ര എടുക്കണം? 45 മില്ലി. അതിന്റെ 15 × 3/4 അത് ചേർക്കുക. എന്നിട്ട് 2 നേരം കഴിക്കുക ഭക്ഷണത്തിന് മുൻപ്, രാവിലെയും വൈകിട്ടും.
പിന്നെ അതോടൊപ്പം തന്നെ മുട്ടിന് നീരുണ്ടെങ്കിൽ ഇപ്പൊ ആദ്യം തന്നെ എണ്ണ പുരട്ടണ്ട. നീരും വേദനയുണ്ടല്ലോ. അപ്പം ചെയ്യാവുന്നത് കൊട്ടൻ ചുക്കാദി ചൂർണം കിട്ടും. കൊട്ടൻ ചുക്കാദി ചൂർണം, അത് അരി കഴുകിയ വെള്ളം ഉണ്ടല്ലോ, കഞ്ഞി വെള്ളമല്ല, അരി കഴുകിയ വെള്ളം, അരിക്കാടി, ആ അരിക്കാടി എന്ന് പറയുന്ന അരി കഴുകിയ വെള്ളം, അതിൽ മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് അടുപ്പത്ത് വെച്ച് കുറുക്കി ഒരു തേപ്പ് ഉണ്ടാക്കുക. അതെ, അത് ഈ പൊടിയിൽ ആവശ്യത്തിന് പൊടി എടുത്തിട്ട് അതിൽ മിക്സ് ചെയ്ത് അടുപ്പത്ത് വെച്ച് കുറുക്കി ഒരു തേപ്പ് ഉണ്ടാക്കുക. എന്നിട്ട് അപ്പൊ ഒരു പേസ്റ്റ് പോലെ ആവും അത്. അപ്പൊ ആ തേപ്പ് രണ്ട് മുട്ടുകളിലും പുറമെ പരട്ടിയിടുക. അപ്പൊ എന്നിട്ടൊരു അതൊരു 1/4 മണിക്കൂർ പിടിപ്പിച്ചതിന് ശേഷം ചൂടുവെള്ളത്തിൽ കഴുകി കളയുക. അത് അകത്ത് നീരുണ്ടെങ്കിലൊക്കെ വലിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിന് ശേഷം അത് കഴിഞ്ഞിട്ട് തൈലം തുടങ്ങിയാൽ മതി. ഇത് ഒരാഴ്ച ചെയ്യുക, ഒരാഴ്ച ഈ തേപ്പിടുക. അത് അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുറമെ തൈലം പുരട്ടുക. തൈലം പുരട്ടാനുള്ളത് ധന്വന്തരം തൈലവും സഹജരാതി തൈലവും മിക്സ് ചെയ്ത് പുരട്ടുക. തൈലം അതും സഹജരാതി തൈലവും മിക്സ് ചെയ്ത് വാങ്ങാൻ കിട്ടും. എന്നിട്ട് അത് അത് മുട്ടിന് മാത്രല്ല, കാലിന് മുഴുവൻ പുരട്ടിക്കോളൂ. അരക്ക് താഴെ പുരട്ടാം. പുരട്ടി അത് അരക്ക് താഴെ പുരട്ടിയിടാം. അപ്പൊ എന്തായാലും പിന്നെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട, അറിയാല്ല, തണുപ്പ് അങ്ങനെ തട്ടാൻ പാടില്ല. തണുപ്പ് തട്ടുമ്പോ അത് ഈ പ്രത്യേകിച്ച് ഈ മഴക്കാലൊക്കെ ആവുമ്പോ വേദന കൂടുതലാവും. അതാണ്. പിന്നെ ഈ നീരുള്ള അവസ്ഥയിൽ ആദ്യം തന്നെ എടുത്ത് എണ്ണയൊന്നും പുരട്ടണ്ട, ഫസ്റ്റ് ഇത് ചെയ്താൽ മതി. അതും ശ്രദ്ധിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ബോഡി വെയിറ്റ് ഒന്നും അങ്ങനെ കൂടാതെ നോക്കിക്കോളൂ, കാരണം പിന്നീട് ബുദ്ധിമുട്ടായി പോകും. ഇപ്പം നമ്മൾ അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ വെയിറ്റ് ഒന്നും കൂടാതെ ശ്രദ്ധിക്കുക, കാരണം പിന്നീട് അത് മുട്ടിന് തകരാറ്, മുട്ട് വേദനയ്ക്ക് വീണ്ടും ഒരു കാരണമാവും, ബോഡി വെയിറ്റ് കൂടിയാലേ. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചോളൂ. വീണ്ടും നമ്മളൊരു വാതരോഗത്തെ പറ്റിയാണ് ചർച്ച ചെയ്തത്. പ്രത്യേകിച്ച് ഈ വർഷക്കാലത്തിൽ എല്ലാവിധ വാതരോഗങ്ങളും വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉള്ള ചര്യകൾ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയാനുള്ളത് തന്നെയാണ്, തണുപ്പുള്ള സാഹചര്യങ്ങൾ കഴിവതും അവോയ്ഡ് ചെയ്യുക. അകത്തേക്കായാലും പുറമേ ആയാലും അതാണ് ചൂടുവെള്ളം ഉപയോഗിച്ച് കുളിക്കാൻ പറയുന്നത്, അത് ശ്രദ്ധിക്കുക. പിന്നെ മുട്ടുവേദനയൊക്കെ ഉള്ളവരാണെങ്കിൽ നീരുള്ള അവസ്ഥയിൽ പലതരം തേപ്പുകൾ, പുറമേ ലേപനം ചെയ്യാനുള്ള പലതരം മരുന്നുകളുണ്ട്, അത് ഉപയോഗിക്കുക. പിന്നീട് അതിനുശേഷം മാത്രമേ ഈ എണ്ണയുടെ ആവശ്യമുള്ളൂ. പിന്നെ അത് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ബോഡി വെയിറ്റ്, അത് ശ്രദ്ധിക്കുക. അതിപ്പം ഓവറായിട്ട് വെയിറ്റ് കൂടുന്നവരാണെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യുക. അത് മാത്രമല്ല, ഭക്ഷണത്തിലും പൊതുവെ ഒരു ചിട്ട പാലിക്കുക, അതായത് ഒരുപാട് തണുപ്പിച്ച ആഹാരങ്ങൾ കഴിക്കരുത്. പിന്നെ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ചൂടുള്ള ഫുഡും പ്രിഫർ ചെയ്യുക. നമസ്കാരം. ആ പറഞ്ഞോളൂ. ഏതാണ്? ഫിസ്റ്റുല. അതെ, ആ ഭഗന്ധരം എന്ന് പറയുന്ന അസുഖത്തിന്, അതെ അതെ, അതിന്റെ ആയുർവേദത്തിൽ ചികിത്സകളുണ്ട്. ഇതിപ്പോ എത്ര വയസ്സുള്ള ആളാണ്? കൊറേ വർഷങ്ങളായോ തുടങ്ങിയിട്ട്? ആ ശരി. എന്ത് ട്രീറ്റ്മെന്റ് ഇപ്പൊ ചെയ്തത്? ആ അതെ, അതിനെന്താണ്, അതിന് ഓപ്പറേഷൻ ചെയ്തോ? ചെയ്തോ? ആ ശരി. അപ്പൊ എങ്ങനെയുണ്ട്, തുടർച്ചയായിട്ടുണ്ടോ വേദനയും ബുദ്ധിമുട്ടും ഒക്കെ? ആ രക്തം വരുന്നുണ്ട്. ആ എന്താണ് ജോലി? ഇരുന്നിട്ടുള്ള ജോലിയാണ്. നിങ്ങൾ എവിടുന്നാ വിളിക്കുന്നത് ഇപ്പം? ആ ഇപ്പൊ സാധാരണ ഇതിന് ചില ആയുർവേദ ഹോസ്പിറ്റലുകളിൽ അതിനുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്.
നിങ്ങൾ എന്തെങ്കിലും ചെയ്തിരുന്നോ ഇതിനിടയ്ക്ക് ആയുർവേദം? ആ ഓക്കെ. അപ്പൊ അത് ഇപ്പം ചെറുതായിട്ടേ ഉള്ളെന്ന് തോന്നുന്നല്ലേ, ഒരുപാട് കൂടുതലായിട്ടില്ല. ആ ശരി. അപ്പൊ അത് എങ്ങനെ ഉണങ്ങാതെ ഇരിക്കുന്നുണ്ടോ അതോ കണ്ടിന്യൂസ് ആയിട്ട്? ശരി. പിന്നെ ഭക്ഷണമൊക്കെ എങ്ങനെയാണ്? ഒരുപാട് എരിവും പുളിയുള്ളതൊക്കെ കഴിക്കോ? എരിവ് കഴിക്കും. ആ അത് ശരി. പിന്നെ ശോധന എങ്ങനെ കൃത്യമായിട്ടുണ്ടോ? ആ അപ്പൊ ഈ എരിവ്, അതായത് ഒരുപാട് മുളകിട്ട കറിയൊന്നും കഴിക്കണ്ട, അതൊന്ന് കുറയ്ക്കുക. അതായത് ശരീരത്തില് ചൂട് കൂടുതലാവാതെ ശ്രദ്ധിക്കുക. ഒരുപാട് ഇങ്ങനെ ഈ തേങ്ങ അരക്കാതെ മുളക് മാത്രം ഇട്ട കറികളൊക്കെ ആണെങ്കിൽ അത് ഇതാണ് കൂടുതൽ ചൂടുണ്ടാക്കും ശരീരത്തിലെ. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ബ്ലീഡിങ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടല്ലോ. പിന്നെ അത് മാത്രല്ല, ഒരു പൊടിയുണ്ട് ഗുഗ്ഗുലു പഞ്ചബല ചൂർണം. ഗുഗ്ഗുലു പഞ്ചബല ചൂർണം. ആ ഗുഗ്ഗുലു പഞ്ചപല പല ചൂർണം. ചൂർണം അതെ, അതൊരു പൊടിയാണ്. അത് ഒരു ടീസ്പൂൺ പൊടി തേനിൽ ചാലിച്ച് രണ്ടു നേരം കഴിക്കുക. അപ്പൊ അത് സാധാരണ ഈ വ്രണങ്ങൾ ഉണങ്ങാനൊക്കെ അതൊരു നല്ല മരുന്നാണ്. അത് കഴിക്കുക. പിന്നെ എന്നിട്ടും മാറുന്നില്ലെങ്കിൽ, അതായത് പിന്നീടുള്ള ഒരു ക്ഷാരസൂത്രം എന്ന് പറഞ്ഞ ഒരു ട്രീറ്റ്മെന്റ് ആണ് അതിനുള്ളത്. അതായത് അത് ഇപ്പം സർജറി ഉള്ള പോലെ തന്നെ ഇതിൽ നമ്മൾ ക്ഷാരസൂത്രം എന്ന് പറയുന്ന ഒരു പ്രത്യേക നൂല് ഉപയോഗിച്ചിട്ടുള്ള ഒരു ചികിത്സയാണത്. അപ്പം ഏതാണ്? ആ അല്ല, അത് എല്ലാ സ്ഥലത്തും സാധാരണ ആയുർവേദ കോളേജ് ആശുപത്രിയിലൊക്കെ ചെയ്യാറുണ്ടത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ നിങ്ങളുടെ കേസിൽ ഇത് സ്റ്റാർട്ടിങ് ആണല്ലോ, അത്ര ഒരുപാട് ഇപ്പൊ ഒരുപാട് ഡീപ്പായിട്ട് ഒരുപാട് ആഴത്തിലൊക്കെ ഉള്ളതാണെങ്കിലാണ് അത് വേണ്ടി വരാറ്. അപ്പൊ ഈ പറഞ്ഞ പോലെ ഭക്ഷണത്തിൽ പ്രത്യേകിച്ച് അത് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ ഒരിക്കലും മലബന്ധം ഉണ്ടാവരുത്, ശോധന കൃത്യമായിട്ട് ഉണ്ടാവണം. പിന്നെ വെള്ളം ധാരാളം കുടിക്കുക, വെള്ളം നന്നായിട്ട് കുടിക്കണം. പിന്നെ ഈ പറഞ്ഞ ഈ പൊടി തുടർച്ചയായി ഗുൽഗുലു പഞ്ചപല ചൂർണം. ആ പഞ്ചപല, അതെ പഞ്ചപല ചൂർണം. അത് ആ അതെ, അത് തുടർച്ചയായിട്ട് അത് കഴിച്ചോളൂ, ഒരു മാസം അത് കഴിച്ചോളൂ. അപ്പൊ അത് എപ്പോഴും അത് ഉണങ്ങാൻ വേണ്ടി നല്ലതാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിലെ അത് ഉണക്കം തട്ടാനൊക്കെ നല്ലതാണത്. ഇപ്പോൾ ഇവിടെ ഭഗന്തരം എന്നൊരു അസുഖത്തെ പറ്റിയാണ് ചർച്ച ചെയ്തത്. അതായത് ഒരു ആയുർവേദ ശാസ്ത്രത്തിൽ ഒരു തരം വ്രണമായിട്ട് തന്നെയാണ് അതിനെ കണക്കാക്കുന്നത്. അപ്പോൾ വ്രണ ചികിത്സയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അകത്തേക്ക് കഴിക്കാൻ മരുന്നുകൾ, പുറമേ രോപണമായിട്ടുള്ള ഒരുപാട് ഔഷധങ്ങൾ, പിന്നെ അതിനനുസരിച്ചുള്ള ചര്യകളും പറയുന്നുണ്ട്. അപ്പം തീർച്ചയായും അതിന് ചിട്ടയായ രീതിയിൽ മരുന്ന് കഴിക്കുക, പിന്നെ അതിനോടൊപ്പം തന്നെ ഈ പഥ്യങ്ങളൊക്കെ പാലിച്ചാൽ തീർച്ചയായും നല്ല വ്യത്യാസങ്ങൾ കണ്ടുവരാറുണ്ട്. രോഗങ്ങളും അവയുടെ ആയുർവേദ പ്രതിവിധികളെയും കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്തത്. മറ്റൊരു എപ്പിസോഡിലൂടെ വീണ്ടും കാണാം. നമസ്കാരം.